Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് ആണ്. ഓൾറെഡി ഞാൻ രണ്ട് മെത്തേഡ് ഡിഫറെന്റ് മെത്തേഡിൽ ഇപ്പോ പ്രിൻസസ് കട്ട് അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഫ്രണ്ട്സ് തയ്ച്ച് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഈ വീഡിയോനും നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും കിട്ടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പഴയ ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ പ്രതീക്ഷിക്കുന്നു. പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലെസ് ഫെർദർ ഡിലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നതാണ് ഞാൻ. ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ രണ്ടായി വിരിച്ചിട്ടുണ്ട് ഇത്. അതേപോലെ എൻ്റെ ബ്ലൗസിൻ്റെ ലെങ്ത് വന്നിട്ട് 13.5 ഇഞ്ചസ് ആണ് ബ്ലൗസിൻ്റെ ലെങ്ത്. അപ്പം ബാക്ക് പാർട്ട് വെട്ടുമ്പോൾ 13.5 പ്ലസ് 1 ഇഞ്ചസ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഇവിടുന്ന് നമുക്ക് ലെങ്ത് എടുക്കാം. 13.5 പ്ലസ് 1 ആകുമ്പോൾ 14.5 ഇഞ്ചസ്. അപ്പോൾ ആ ലൈൻ നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് ഷോൾഡർ മെഷർ ചെയ്യാം. ഷോൾഡർ ഞാൻ 5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ബാക്കിൽ ബാക്ക് നെക്ക് ഡീപ്പ് ആയതുകൊണ്ടാണ് 5 ഇഞ്ച്. നിങ്ങൾ നെക്ക് എത്രയാണ് വെക്കുന്നത് അതിൻ്റെ അക്കോർഡിംഗ് വേണം നിങ്ങൾ ഷോൾഡർ എടുക്കാൻ. അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് അവൈലബിൾ ആണ്. അതേപോലെ ഡൗൺ ചെയ്യുന്നത് ഞാൻ 5 ഇഞ്ചസ് ആണ് ഡൗൺ ചെയ്യുന്നത്. ആം ഹോളിന് ആവശ്യമുള്ള കൈക്കുഴിക്ക് ആവശ്യമുള്ളത് കുഴി വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ. അത് നിങ്ങളിത് എത്രയാണ് ആം ഹോൾ അതിന് അക്കോർഡിംഗ് ആയിരിക്കും ഇത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ ചെസ്റ്റ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ലൈൻ വന്നിട്ട് 9 ഇഞ്ചസ് ആണ് എൻ്റെ. 36 1/4 ചെയ്യുമ്പോൾ 9 ഇഞ്ചസ് പ്ലസ് ഞാൻ 2 ഇഞ്ചസ് ഇവിടെ സീം അലയൻസ് വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ബാക്കിൽ നെക്ക് ഡീപ്പാകുമ്പം ഈ കൊടുക്കുന്ന കർവിൻ്റെയും വ്യത്യാസം വരും. അപ്പം ഞാനിവിടെ 1 ഇഞ്ചസേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ ബാക്ക് നെക്ക് എത്രയാണ് അതിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. കൈക്കുഴി ഞാനിത് റൗണ്ട് ചെയ്ത് എടുത്തു. അതേപോലെ പറയാൻ വിട്ടുപോയി, അടുത്ത മാസം 1-ാം തീയതി തൊട്ട് ജൂലൈ 1-ാം തീയതി തൊട്ട് ക്ലാസ് ബ്ലൗസിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉള്ള ആൾക്കാർ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ തരുന്നതാണ്. അപ്പം അതിൽ മെസ്സേജ് ചെയ്യാം. ജോയിൻ ചെയ്താൽ 15 ഡേയ്സിൻ്റെ ഒരു ക്ലാസ്സസ് ആണ്. അത് തയ്ക്കാൻ അറിയുന്ന ആൾക്ക് മാത്രം, ബേസിക് ക്ലാസ്സസ് അല്ല, തയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ള ആളൊക്കെ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. കർവ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പം ഇനി താഴെ വരാം. താഴോട്ട് വരാം. ഇനി 28 ആണ് വെസ്റ്റ് ലൈൻ. അപ്പം 28 1/4 ആകുമ്പോൾ 7 ഇഞ്ചസ് പ്ലസ് പ്ലസ് ഡാട്ട് പിടിക്കാൻ 1 ഇഞ്ചസും സീം അലയൻസ് 2 ഇഞ്ചസും. പിന്നെ സ്ട്രേറ്റ് ലൈൻ ആക്കി എടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2 1/4 ഇഞ്ചസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. 2.5 താഴെ നെക്ക് ഡീപ്പ് വന്നിട്ട് 9.5 ഇഞ്ചസ് ആണ്. 10 ഇഞ്ചസ് കൊടുത്തു. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് വിഡ്ത്ത് ഇത്തിരി കൂടുതലെടുക്കുകയാണ് ഞാൻ. നിങ്ങൾ ഫ്രണ്ട് ഓപ്പൺ ആണോ ബാക്ക് ഓപ്പൺ ആണോ അത് ഡിസൈഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് മതിയാവും. ഞാൻ അത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് കൂടുതലെടുത്തിരിക്കുകയാണ്. ബാക്ക് ഓപ്പൺ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിന് വിഡ്ത്ത് കുറഞ്ഞു പോകും. അപ്പം ഇങ്ങനെ ഇതിവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് ഇതിലത്തെ ഡാട്ട് വന്നിട്ട് 4 ഇഞ്ചസ്. അതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടുന്ന് 4.5 ഇഞ്ചസ്. അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 4 ഇഞ്ചസ്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 1/2 ഇഞ്ച് ഇപ്പുറം 1/2 ഇഞ്ച് ഇപ്പുറം പിടിച്ചാൽ മതി. ഇതാണ് ബാക്ക് ഡാട്ട്. അപ്പം ഇനി നമ്മൾ ഡ്രോ ചെയ്ത പോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം ബാക്ക് പാർട്ടിനെ ഇനി മാറ്റാം. നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടാം. അഗെയിൻ ഷോൾഡർ വന്നിട്ട് സെയിം 5 ഇഞ്ചസ്. ഷോൾഡർ ഡൗൺ ചെയ്യുന്നത് 5 ഇഞ്ചസ്. ഇനി ഇതിൽ എന്തെല്ലാം വ്യത്യാസം വരുത്തേണ്ടതെന്ന് പറഞ്ഞുതരാം. ചെസ്റ്റ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്തു 9 ഇഞ്ചസിൽ. പ്ലസ് ഇവിടെ ഞാൻ ചെയ്യുന്ന 3 ഇഞ്ചസ്. എന്നുവെച്ചാൽ 1 ഇഞ്ചസ് ഇവിടെ കൂടുതൽ ഡാട്ട് ഇവിടെ വരും, 1 ഇഞ്ച് പോവും, പ്ലസ് 2 ഇഞ്ച് നമ്മളെ മാർജിൻ. ഫ്രണ്ടിലേത്തത് ഞാൻ കൈകുഴിക്കുന്നത് 1 ഇഞ്ചസിലാണ്. വൺ ഇഞ്ചിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തു. ഈ കൈക്കുഴി എപ്പം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ നെക്ക് എത്രയാണ് ഡീപ്പ് അതിനനുസരിച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുത്താൽ നെക്ക് ഡീപ്പായി വരുന്നതുകൊണ്ട് തുണീൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ കഷം ഭാഗത്ത് ചുളികൾ വരും. ഇനി താഴോട്ട് പോയാം. ഇനി ഫ്രണ്ട് പാർട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ടോട്ടൽ ലെങ്ത് പ്ലസ് 2 ഇഞ്ചസ് ആണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം 13.5 ആണ് നമ്മൾ റെഡി ലെങ്ത്. അപ്പോൾ 13.5 കൊടുത്തു. പ്ലസ് നമ്മൾ കൊടുക്കാൻ പോണത് 2 ഇഞ്ചസ് ആണ്. അപ്പം 15.5 ആയി നമ്മൾ ടോട്ടൽ ലെങ്ത്. 15.5
അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം ഫസ്റ്റ്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. നമ്മൾ ഡാറ്റ് പോയിന്റ് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഷോൾഡർ ലൈനിൽ നമ്മൾ ഡാറ്റ് പോയിന്റ് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചു ഇങ്ങനെ. എന്നിട്ട് ഡാറ്റ് പോയിന്റ് കൊടുക്കാം. അപ്പോൾ എൻ്റെ കേസിൽ ഇത് വരുന്നതെന്ന് വെച്ചാൽ 9.5 ആണ്. അപ്പോൾ ഞാൻ 10-ൻ്റെ അവിടെ ഇത് മാർക്ക് ചെയ്ത് ഇവിടെയാണ്. അതേപോലെ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ 10-ാമത്തെ ഭാഗം. അപ്പം 36 ആകുമ്പം 3.6 ഇഞ്ചസ് വരും. അതിലൊരു 1/4 ഇഞ്ചസ് ഇല്ലെങ്കിൽ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത്ര അത് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇത് ടോട്ടൽ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എടുക്കുന്നത് 4 ഇഞ്ചസ് ആണ്. ഇത് 4 ഇഞ്ചസിൽ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ലൈന് താഴോട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ലൈനാക്കി വരച്ചെടുക്കാം ഇവിടുന്ന് 4 ഇഞ്ചസിൽ. അത് കഴിഞ്ഞിട്ട് അമ്മ ഇനിയാണ് പ്രിൻസസ് കട്ടിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു തരാൻ പോണത്. നിങ്ങളെ പഫ് എത്രയാണ് അതിനനുസരിച്ച് വേണം. ഈ നമ്മൾ ഒരു ഇഞ്ച് താഴോട്ട് എടുത്തില്ല. അത് 42 വരെയൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി. 42 തൊട്ട് അപ് ടു 46 വരെ ഇത് 1.5 ഇഞ്ച് എടുത്തോണം എക്സ്ട്രാ കൊടുത്തത്. നമ്മൾ 1 ഇഞ്ചേ എടുത്തിട്ടുള്ളൂ. ബാക്ക് പാർട്ടിനെ കാട്ടി നമ്മൾ 1 ഇഞ്ചാണ് ഇതിൽ കൂട്ടി കൊടുത്തത്. അപ്പോൾ ഇനി ഇത് എത്രയുണ്ട്? ഇവിടുന്ന് 5.5 ഇഞ്ചുണ്ട്. ഇത് 5.5 ഇഞ്ചുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ബെൽറ്റ് ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. ബാക്കി നമുക്ക് 4-5 ഇഞ്ച് റെഡി ഇത് കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റാണ് പഫിൻ്റെ സ്ഥലം വരുന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഇനി ഡാട്ട് പിടിക്കേണ്ടതെന്ന് വെച്ചാൽ 36. പഫിനനുസരിച്ചിട്ട് നിങ്ങൾക്കറിയാലോ ABC ആണ് പഫ് വരുന്നത്. അപ്പോൾ പഫിനനുസരിച്ച് ഇത് നമ്മൾ കൊടുക്കാം. 3 ഇഞ്ച് വരെ ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പം കൊടുക്കുന്നത് 2 ഇഞ്ച്, 1 ഇഞ്ചിപ്പുറം 1 ഇഞ്ചിപ്പുറം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇത് നമുക്കൊരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇനി ഈ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വളച്ചിട്ട് ഇവിടുന്ന് നമ്മൾ എങ്ങനെയാണ് കൈ വെക്കുന്നത് അതേപോലെ വളച്ച് 6 എവിടെയാണ് വരുന്നത് അവിടെ ഇതിനെ മാർക്ക് ചെയ്യാം. ഇതിവിടെയാണ് എൻ്റെ 6 വരുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു കർവിൽ കണ്ടോ, ഇങ്ങനെ വേണം അതിനെ പഫ് പോലെ കൊടുക്കാൻ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്യും. കണ്ടോളൂ, ഇങ്ങനെ ആയിരിക്കും നിങ്ങളെ പഫ് വരുന്നത്. അപ്പം ഇനി നമുക്കിത് ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചുതരാം എന്താ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ശ്രദ്ധിച്ചോളും ഫ്രണ്ട്സ്. ഇതാ ഇങ്ങനെ എടുക്കാൻ പോണത്. അതേപോലെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുത്തത്. ഇനി താഴത്തെ അളവ് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് അതും കൂടെ പറഞ്ഞുതരാം. എൻ്റെ വെസ്റ്റ് ലൈൻ വന്നിട്ട് 28 ഇഞ്ചസ് ആണ്. 28-ൻ്റെ 1/4 തേമ് വരുന്നത് 7 ഇഞ്ചസ്. ഓക്കെ, അപ്പം ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന 2.5 ഇഞ്ച്, 7 ഇഞ്ചസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഇനി എത്ര ആഡ് ചെയ്യണം? 3 ഇഞ്ചസ് ഉണ്ട്, സോറി, ഇത് 3 ഇഞ്ചസ് ഉണ്ട്. ഇനി ഇവിടെ നമുക്കൊരു 4 ഇഞ്ചസും കൂടെ വേണം. അപ്പോൾ അത്രയായി 7 ഇഞ്ചസായി. അപ്പോൾ നമ്മളിവിടെ ഒരു 4 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ചസ്, ഇവിടെ നമ്മൾ സീം വിട്ട പോലെ തന്നെ ഇവിടെയും 2 ഇഞ്ചസ് സീം. അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ തുണി എടുത്താൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് ചെസ്റ്റിന് പ്ലസ് 3 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അതും കാണിച്ചു തരാം. ഇനി ഇവിടെ ചെറിയൊരു പണി ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ ഈ കോർണറിൽ നിന്ന് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം മുകളിലോട്ട്. ഇങ്ങനെ എവിടെയാണ് സീമിൻ്റെ മുന്നോട്ടല്ലേ 1 ഇഞ്ച്. എന്നിട്ട് ഇനി ഇങ്ങനെ ഒന്ന് ക്രോസിൽ ഇങ്ങനെ ഇവിടെ ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഇത്ര പരിപാടി മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ പ്രിൻസസ് കട്ട് റെഡി ആയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് പെട്ടെന്ന് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്തിട്ടാകുമ്പോൾ ടുത്തു. ഇനി ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ഡാർക്ക് ചെയ്യണം. കുറച്ചിങ്ങനെ ഡാർക്കായിട്ട് വരച്ചിട്ട് ഇനിങ്ങനെ ഡാർക്കായിട്ട് വരച്ചതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ് ഇനി ഒന്ന് നമുക്ക് ഇപ്പുറം കൂടെ ടാപ്പ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ ഇനി നമുക്കിങ്ങനെ മറിച്ചിട്ടൊന്ന് എടുത്തു. എനിക്ക് ചെറുങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഡാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഫ്ര
ഫ്രണ്ട്സ്, ഇത് ഞാൻ ഡാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എനിക്ക് ഡാർക്ക് ചെയ്ത് കിട്ടിയത് ഇതിങ്ങനെ ഉണ്ട് ഡാർക്ക് ചെയ്തപ്പം. അതേപോലെ ഞാൻ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ലെങ്ത് കൂടെ പറഞ്ഞുതരാം. ഈ ചാർട്ടിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഫ്രണ്ട്സ്. ഇത് ചെസ്റ്റിന് അനുസരിച്ച് ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് അതാണ്. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. പിന്നെ നിങ്ങൾ അക്കോർഡിംഗ് നിങ്ങൾക്ക് ഇത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളും. പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ ഉപകാരപ്പെടും. 32 ആകുമ്പോൾ എൻ്റെ ലെങ്ത് വന്നിട്ട് 13.5 ഇഞ്ചസ്. ഇത് ഹൈറ്റിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ എൻ്റെ ഇത് വന്നിട്ട് 36 ആയിരുന്നു. പക്ഷേ ഞാൻ 14 തയ്ക്കാറില്ല. എൻ്റെ ഹൈറ്റ് ഇത്രയും കുറവായതുകൊണ്ട് ഞാൻ 13.5 ആകുമ്പോൾ എനിക്ക് കറക്റ്റാണ് വരുന്നത്. അപ്പം കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ 14 ഇഞ്ചസ്. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. നമ്മൾ അക്കോർഡിംഗ് ഇങ്ങനെ വേരിയേഷൻ വരുത്താൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സിനാകുമ്പോൾ ഇത് യൂസ്ഫുൾ ആവും. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളും. 44 ആകുമ്പോൾ 15.5 ഇഞ്ചസ് ആണ് ലെങ്ത് എടുക്കേണ്ടത്, റെഡി ലെങ്ത്. അപ്പം നമുക്കിത് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കാം. എളുപ്പം റെഡിയാവുന്ന ഒരു ബ്ലൗസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട് പാർട്ട് തയ്ക്കാൻ എടുത്തിരിക്കുകയാണ്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ തയ്ക്കാൻ എടുത്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മാർക്കിംഗ് രണ്ട് സൈഡിലും ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിന് മുൻപേ നമ്മൾ എന്താ ചെയ്തത്, ഇപ്പോൾ ഞാനൊരു നെക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ഏത് നെക്കാണ് ഉദ്ദേശിക്കുന്നത് ആ നെക്ക് ഇവിടെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇനി നെക്ക് ഇടാം. നെക്ക് ഇടേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തന്നേക്കാം. ക്യാൻവാസ് വെച്ച് എങ്ങനെയാണ് നെക്ക് ഇടേണ്ടതെന്ന് നിങ്ങൾ നോക്കിക്കോളും. ഇതിട്ടിട്ടാകുമ്പോൾ കാണിച്ചു തരാം. അതിൽ ഞാൻ എൻ്റെ ഡിസൈർ നെക്ക് ഇട്ട് ഇരിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം. ബാക്കിൽ അതുപോലെ തന്നെ നെക്ക് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ബാക്കിലിടാം. ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ ബാക്ക് ഓപ്പൺ. ബാക്ക് ഓപ്പൺ തയ്ക്കുന്നത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്ക് ഓപ്പൺ ഇത് എങ്ങനെയാണ് തയ്ക്കേണ്ടത്, കഴുത്തുകളൊക്കെ എന്തായാലും ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളും. നല്ല നെക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പ്രിൻസസ് കട്ട് നോക്കാം. ഇത് മാറ്റി വയ്ക്കാം. ലാസ്റ്റിൽ ഞാൻ ഫുള്ള് എങ്ങനെയുണ്ട് നമ്മളെ ബ്ലൗസ് ടോട്ടൽ കാണാനുണ്ട്, കാണാൻ അത് ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ ഒരു സ്റ്റിച്ച് ഇടുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഫൂട്ടിൻ്റെ കണക്കിൽ ഞാൻ തയ്ക്കുന്നേ ഉള്ളൂ. ചെറുങ്ങനെ ഒരു ഫൂട്ടുമില്ല, രണ്ട് നമ്മളെ ഇഞ്ച് ടേപ്പിൽ രണ്ട് വര തയ്ച്ചു വരുന്ന രീതിക്ക് ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഈ നമ്മൾ നേരത്തെ വരച്ച വരയിൽ കറക്റ്റ് നമ്മൾ തയ്ച്ചെടുക്കാം. ഓക്കെ, ഈ വര ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരയിൽ കറക്റ്റ് തന്നെ നമ്മൾ ഡാട്ടിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ പിടിച്ച രണ്ട് ഡാട്ട് ഇങ്ങനെ യോജിപ്പിച്ച് നല്ല പഫാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിക്കോളൂ ഫ്രണ്ട്സ്. അതേപോലെ ഇനി അടുത്തത് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഈ ഡാട്ടിനെ ഇങ്ങനെ പിടിക്കണം. നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ നോച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നോച്ചിനെ ഇങ്ങനെ പിടിക്കാം. ഈ നമ്മൾ പിടിച്ച് ചെയ്തുണ്ടോ, ഈ പിടിച്ച് ചെയ്തിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ തയ്ച്ചെടുത്തിരിക്കുകയാണ് രണ്ട് സൈഡിൽ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിൽ നിന്ന് ബ്ലൗസിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പഫ് കുറേയും കൂടെ പഫായി നിൽക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും പാഡ് ഇടുന്നില്ല അതിൻ്റെ അകത്ത്. അപ്പം പാഡ് ഇടാണ്ട് തന്നെ നല്ല പഫ് വരുത്തേണ്ട ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒരു 5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു താഴ്ന്ന 5 ഇഞ്ചിലേക്ക്. എന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3 ഇങ്ങോട്ട് 3 നമ്മൾ ഡ്രസ്സിൽ ടക്ക് പിടിക്കുന്ന എങ്ങനെ അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കൊരു ടക്ക് ഇട്ട് കൊടുക്കാം സെൻറ്ററിൽ. ഇവിടെ ഞാൻ അതിന് 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. കാണിച്ച് 2 റോ ചെയ്തിട്ട് ഓ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മളിപ്പം തയ്ച്ചെടുക്കാൻ പോകുന്നത്. തയ്ച്ചിട്ടാകുമ്പോൾ കാണിച്ച് തരാം. നോക്കിക്കോളൂ ഫ്രണ്ട്സ്, തയ്ച്ചിട്ടാകുമ്പോൾ എത്ര പഫാണ് കിട്ടിയതെന്ന്, എത്ര പഫ് നമുക്ക് കിട്ടും. ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ടു നമ്മൾ, കാണുന്നുണ്ടോ? ഇത് നമ്മൾ ടക്ക് ബാക്കിൽ പിടിക്കുന്ന പോലെ സ്റ്റിച്ച്.
നോക്കിക്കോളൂ, കണ്ടോളൂ ഇത്ര ഹൈറ്റിൽ നമുക്ക് കണ്ടോ പപ്പ് നല്ല ഒതുങ്ങി കിടക്കുന്ന പപ്പ് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ ഇത്ര ഹൈറ്റിൽ നമുക്ക് പപ്പ് കിട്ടി. ഇനി എല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ ഇനി ഒരു സ്ട്രിപ്പ് മുറിച്ചിട്ട് നമുക്ക് മടക്കി തയ്ക്കാം, സാധാ ബ്ലൗസ് തയ്ക്കുന്ന പോലെ. തയ്ച്ചിട്ടാകുമ്പം കാണിച്ചു തരാം ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട് ബ്ലൗസിൻ്റെത് കാണിച്ചു തരാം. ഇതുപോലെ സ്ട്രിപ്സ് മുറിച്ചിട്ട് നമ്മൾ താഴെ ഫിനിഷിങ് ചെയ്തിരിക്കുകയാണ്. 1.5 ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് മുറിച്ചിട്ട് ഈ റോ എഡ്ജസ്സിൽ വെച്ച് തയ്ച്ച് അകത്തോട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചിരിക്കുകയാണ്. എല്ലാ പീസിലും അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മെയിൻ പാർട്ട് എടുത്തു, എന്നിട്ട് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാം. ഇനി സ്ലീവ്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് സ്ലീവ്സ് അളന്ന് നോക്കണം കറക്റ്റ് ആണോ എന്ന്, എന്നിട്ടേ അറ്റാച്ച് ചെയ്യാൻ പാടില്ലും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ തയ്ച്ച് ഇളക്കുമ്പോൾ സ്ലീവ്സ് ലൂസായിട്ട് പിന്നെ അതിൻ്റെ സൈസ് കറക്റ്റ് ഫിറ്റിംഗ് വരത്തില്ല. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ബോഡി ഫിറ്റിംഗ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ് നോക്കിക്കോളൂ നമ്മൾ തയ്ച്ചെടുത്ത ബ്ലൗസാണ് എങ്ങനെയുണ്ടെന്ന്, കണ്ടോ ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ. നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും ഭംഗിയായിട്ട് നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഇത്ര പഫിന് കിട്ടുന്നതാണ്. നോക്കിക്കോളൂ ഫ്രണ്ട്സ്, കണ്ടോളൂ ഇത്ര പഫിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബ്ലൗസിൻ്റെ ക്ലാസ്സസ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യണം ഈ വാട്സപ്പ് നമ്പറിൽ. ഫീസ് വാങ്ങിക്കുന്നുണ്ട്. താല്പര്യമില്ല ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാം. 15 ഡേയ്സിൻ്റെ കോഴ്സാണ് ഇത്. കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ എല്ലാ ക്വയറീസ് ഈ ലുക്സ് പോയിൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. വീഡിയോസ് കണ്ടാൽ തന്നെ പഠിക്കാവുന്നതാണ്, പക്ഷെ അത് കണ്ടിട്ടും ക്വയറി ഉള്ള ആൾക്കാർ ക്ലാസ് ജോയിൻ ചെയ്യാവുന്നതാണ്. നോക്കിക്കോളൂ. അതുപോലെ ബാക്കിൽ നമ്മൾ ഹുക്കാണ് ഇട്ടത് ഫ്രണ്ട്സ്. ഇതുപോലെ നമ്മൾ ഹുക്കും ആയാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ ഹുക്കും ആയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഫിനിഷിങ്ങിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. ബാക്കിൽ ഇതിടുമ്പം ഈ കഴുത്തൊക്കെ ശ്രദ്ധിക്കണം. എനിക്ക് കുറച്ച് ഹാമ്മിങ് ചെയ്യാറുണ്ട്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നോക്കിക്കോളും ബ്ലൗസ് നല്ല അടിപൊളിയായ ബ്ലൗസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.